ഹലോ എവ്രിവൺ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് പി എസ് സി ബുള്ളറ്റിനിലെ ജി കെ സെഷനിലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ പോയിൻറ്റ്സ് ഷെയർ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. സോ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യ ചോദ്യം, കൂമയുണി ലാംഗ്വേജ് ഈസ് സ്പോക്കൺ ഇൻ. നമ്മുടെ മലയാളം പോലെ തന്നെയുള്ള മറ്റൊരു പ്രാദേശിക ഭാഷയാണ് കൂമയുണി ലാംഗ്വേജ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലെ ഏത് പ്രദേശത്താണ് ഈ കൂമയുണി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ കൂമയൂൺ പ്രദേശത്തും അതുപോലെ തന്നെ നേപ്പാളിലും ഉണ്ട്. നേപ്പാളിലെ ചില പ്രദേശത്തും ഈ കൂമയുണി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. സോ ഉത്തരാഖണ്ഡിലെ കൂമയുണി പ്രദേശത്താണ് കൂമയുണി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാറ്റേൺ ചോദ്യമാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആരെക്കുറിച്ചിട്ടാണ്? മല്ലിക സാരാഭായിയെ കുറിച്ച് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബോൺ ഓൺ 9th May 1953 അറ്റ് അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 1953 May 9 മല്ലിക സാരാഭായ് ജനിച്ചത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, മല്ലികാബായ് ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഫേമസ് ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി ഡാൻസർ. അതായത് ഭരതനാട്യം കുച്ചിപ്പുടി ഡാൻസിങ്ങിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മല്ലിക സാരാഭായ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോട്ടർ ഓഫ് ക്ലാസിക്കൽ ഡാൻസർ മൃണാലിനി സാരാഭായ് ആൻഡ് സ്പേസ് സയൻറ്റിസ്റ്റ് വിക്രം സാരാഭായ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ്. സ്പേസിലെ സയൻറ്റിസ്റ്റ് ആയിരുന്ന വിക്രം സാരാഭായുടെയും ഡാൻസർ മൃണാലിനി സാരാഭായുടെയും മകളാണ് ആര്? മല്ലിക സാരാഭായ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഫോർത്ത് വൺ, മല്ലിക സാരാഭായ് അപ്പോയിൻറ്റഡ് ആസ് എ ന്യൂ വൈസ് ചാൻസലർ ഓഫ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മല്ലിക സാരാഭായി ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. നമ്മുടെ കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ചെറിയ ഗ്രാമത്തിൽ 1930 സ്ഥാപിതമായിട്ടുള്ള കേരള കലാമണ്ഡലമുണ്ടല്ലോ, ഇതിൻ്റെ വൈസ് ചാൻസലർ ആരാണ്? ടി കെ നാരായണനാണ് അല്ലേ. ടി കെ നാരായണനാണ് വൈസ് ചാൻസലർ ഓഫ് കേരള കലാമണ്ഡലം. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തന്നിട്ടുള്ള ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ SDSC ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ് അല്ലേ. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിൽ, ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ. അടുത്തത്, നമുക്ക് 4 വർക്കുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓതേഴ്സിനെയും തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് പേയേഴ്സ് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, മണ്ണിനു വേണ്ടി എന്ന വർക്കിൻ്റെ ഓതർ ആരാണ്? AK ഗോപാലനാണ് അല്ലേ. മണ്ണിനു വേണ്ടി എന്നുള്ളത് AK ഗോപാലൻ്റെ വർക്കാണ്. ദെൻ 1.25 കോടി മലയാളികൾ എന്നുള്ളത് EMS വർക്കാണ്. 1.25 കോടി മലയാളികൾ EMS ബാലകലേശം ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ്റേതാണ് അല്ലേ. ബാലകലേശം കുമാരനാശാൻ എന്നാണ് തന്നിട്ടുള്ളത്. സോ തേർഡ് വൺ ഇൻകറക്റ്റ് പെയറാണ്. ദെൻ പാട്ടബാക്കി എന്നുള്ളത് ദാമോദരൻ രചിച്ച നാടകമാണ്. സോ പാട്ടബാക്കി കെ ദാമോദരൻ കറക്റ്റ് പെയറാണ്. സോ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് വൺ ആണ് കറക്റ്റ് പെയേഴ്സ് ആയിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, പുനലൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ് അണ്ടർ ദ ആർക്കിടെക്ചർഷിപ്പ് ഓഫ്. അതായത് താഴെ തന്നിട്ടുള്ള ആരുടെ കീഴിലാണ് പുനലൂർ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ആരുടെ കീഴിലാണ്? ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന സാങ്കേതിക വിദഗ്ധൻ്റെ, ആൽബർട്ട് ഹെൻറിയുടെ കാലത്താണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമായിട്ടുള്ള പുനലൂർ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയിലിയം തിരുനാളിൻ്റെ സമയത്താണ് ഈ ഒരു പാലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സോ ആൽബർട്ട് ഹെൻറിയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് കീഴിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം, വേർ ഈസ് ധോമകണ്ട ഫോർട്ട് ലൊക്കേറ്റഡ്? ധോമകണ്ട കോട്ട ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ധോമകണ്ട കോട്ട ഏത് സ്ഥലത്താണ്? തെലങ്കാനയിലാണ് ധോമകണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ നെക്സ്റ്റ് വൺ കറണ്ട് അഫയർ ആണ്.
Who among the following was the first woman inspector general of CRPF? CRPF in the full form and dana Central Reserve Police Force. So CRPF in the Adite Adi Maitana CRPF Randa Vanida Cadre Officers Euro IG Post Lake Inspector General Post Lake appoint a pedner. Ida Arakiana Annie Abraham and Seema Dhundia. Arakiana Annie Abraham and Seema Dhundia. Iva Randa Vedamana Randa Vanida Cadre Officers Anna Adi Maita CRPF in the IG Post Lake appoint a pedner. So answer another option C anna both A and B in the Ladana correct answer. അടുത്ത ചോദ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 48A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെന്റ് അതായത് ആർട്ടിക്കിൾ 48A പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ വനങ്ങളും വന്യജീവികളുടെയും സംരക്ഷണം എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണവും വനങ്ങളും വന്യജീവികളുടെയും സംരക്ഷണം അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എന്നിവയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർട്ടിക്കിൾ 102 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ആർട്ടിക്കിൾ 102 പറയുന്നത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിലേക്ക് ഒരു അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിനും അല്ലെങ്കിൽ അംഗമാകുന്നതിനുമൊക്കെയുള്ള അയോഗ്യനാക്കാനുള്ള റീസൺസ് അതായത് ഡിസ്ക്വാളിഫിക്കേഷന് വരുന്ന റീസൺസ് ഉണ്ടല്ലോ ഈ റീസൺസാണ് ആർട്ടിക്കിൾ 102 പറയുന്നത് ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ 112 ആണ് അല്ലേ ഇത് മുമ്പത്തെ ജി കെയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആർട്ടിക്കിൾ 112 എല്ലാ വർഷവും ഇന്ത്യൻ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ ഇരു സഭകൾക്കും മുമ്പാകെ ഒരു വാർഷിക സാമ്പത്തിക പ്രസ്താവന അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സമർപ്പിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 112 സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം ഹൂ വാസ് ദ ഓദർ ഓഫ് ദ വർക്ക് ഉദ്യാനവിരുന്ന് ഉദ്യാനവിരുന്ന് എന്ന് പറയുന്ന വർക്കിൻ്റെ ഓദർ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അല്ലേ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് PSC ബുള്ളറ്റിൻ പോയിൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് കേട്ടോ സോ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഉദ്യാനവിരുന്ന് എന്ന് പറയുന്ന വർക്കിൻ്റെ ഓദറായിട്ട് വരുന്നത് ദെൻ ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യമാണ് ഹൂ ഓദേർഡ് ദ ചിപ്കോ മൂവ്മെൻറ്റ് എ പീപ്പിൾസ് ഹിസ്റ്ററി ഇത് ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ചോദ്യമാണ് ദ ചിപ്കോ മൂവ്മെൻറ്റ് എ പീപ്പിൾസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ശേഖർ പതക്കാണ് ശേഖർ പതക്കിൻ്റെ പുസ്തകമാണ് ദ ചിപ്കോ മൂവ്മെൻറ്റ് എ പീപ്പിൾസ് ഹിസ്റ്ററി കറണ്ട് അഫെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് 2022 കമലാദേവി ചതോപാധ്യ കമലാദേവി ചതോപാധ്യ NIF ബുക്ക് പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഈ പറയുന്ന ദ ചിപ്കോ മൂവ്മെൻറ്റ് എ പീപ്പിൾസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ശേഖർ പതക്കിൻ്റെ പുസ്തകം ഏത് അവാർഡാണ് 2022 കമലാദേവി ചതോപാധ്യ NIF ബുക്ക് പ്രൈസ്